ശരി, നീ എന്തെങ്കിലും സാധനങ്ങൾ സഹോദരന്മാർക്കോ സഹോദരിമാർക്കോ കൂട്ടുകാർക്കോ പങ്കിടാറുണ്ടോ? ഇല്ല. അവരും നിന്നോട് അതുപോലെ ചെയ്യുമ്പോ നിനക്ക് എന്താ തോന്നാറ്? അവരോട് ദേഷ്യം തോന്നാറുണ്ടോ? എനിക്ക് സങ്കടം തോന്നും. അപ്പൊ ആദ്യമായി നിന്റെ പെരുമാറ്റ രീതിയിൽ മാറ്റം വരണം. മറ്റുള്ളവർ നിങ്ങളോട് പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ അവരോട് നിങ്ങൾ പെരുമാറണം. ഞാൻ അവരോട് നന്നായി പെരുമാറിയാൽ അവരും എന്നോട് നന്നായി പെരുമാറുമോ? അല്ലാതെന്താ? അവരോട് നിങ്ങൾ എങ്ങനെ പെരുമാറുന്നോ അതുപോലെ അവർ നിങ്ങളോടും പെരുമാറൂ. ഈ കഥ കണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാവുമെന്ന് തോന്നുന്നു. എല്ലാവരോടും നന്നായി പെരുമാറുക. ഗ്രാമത്തിലെ പ്രസിഡന്റിന്റെ ഏക മകളായിരുന്നു രൂപ. രൂപ അതിസുന്ദരിയായിരുന്നു. തന്റെ സൗന്ദര്യത്തിൽ അവൾ വളരെയധികം അഹങ്കരിച്ചു. ഓ, എന്നെപ്പോലെ സുന്ദരിയായ ഒരാൾ ഈ ഗ്രാമത്തിലില്ല. മോളെ രൂപേ, പുറത്തേക്ക് വാ മോളെ, നിന്റെ കൂട്ടുകാരി ദേ വന്നിരിക്കുന്നു. ശരിയച്ചാ, ഞാനിതാ വരുന്നു. രൂപ വാ, നമുക്ക് പോകാം. ഏയ്, നീ എന്താ ഈ വസ്ത്രം ധരിച്ചിരിക്കുന്നത്? എന്നെ പോലെ നല്ലൊരു വസ്ത്രം ധരിച്ചുകൂടായിരുന്നു നിനക്ക്. നീ എപ്പോഴും എല്ലാവരോടും മോശമായി പെരുമാറുന്നു. ഞാൻ പോകുന്നു, ഇനി ഒരിക്കലും നിന്നെ കാണാൻ വരില്ല. ഏഹേ, ദേഷ്യപ്പെടരുത്, വാ നമുക്ക് പോകാം. നടന്നുകൊണ്ടിരിക്കെ രൂപ എല്ലാവരെ കുറിച്ചും പരിഹസിച്ചുകൊണ്ടേയിരുന്നു. ആ ഗ്രാമത്തിൽ പാവപ്പെട്ട ഒരു വിരൂപി ജീവിച്ചിരുന്നു. ഏയ്, അതിലേ പോകരുത്. ആ വിരൂപി അവിടെയാണ് താമസിക്കുന്നത്. എനിക്ക് അയാളുടെ നേരെ നോക്കുന്നത് പോലും ഇഷ്ടമല്ല. അങ്ങനെ പറയരുത് രൂപ. നീ എന്തൊക്കെ പറഞ്ഞാലും ഈ വിഷയത്തിൽ നീ പറയുന്നത് ഞാൻ കേൾക്കില്ല. എനിക്ക് അയാളെ വെറുപ്പാണ്. രൂപ തിരിച്ചുപോയി. ദിവസങ്ങൾ കൊഴിഞ്ഞു. ഒരു ദിവസം രൂപയും അവളുടെ കൂട്ടുകാരിയും ഒരു പുഴയുടെ തീരത്തിരുന്ന് സംസാരിക്കുകയായിരുന്നു. പെട്ടെന്ന് രൂപ പുഴയിലേക്ക് വീണു. ഓ, അവൾ മുങ്ങിക്കൊണ്ടിരിക്കുന്നു, ഞാൻ പോയി സഹായിക്കട്ടെ. ആ വിരൂപി അവളെ രക്ഷിച്ച ശേഷം അവിടെ നിന്നും പോയി. രൂപ, എഴുന്നേൽക്ക്. രൂപ, രൂപ, എഴുന്നേൽക്ക് രൂപ. രൂപ കണ്ണുകൾ മെല്ലെ തുറന്നു. ആരാണ് എന്നെ രക്ഷിച്ചത്? നീ ഏറ്റവും വെറുക്കുന്ന മനുഷ്യനാണ് നിന്റെ ജീവൻ രക്ഷിച്ചത്. എന്ത്? ആ വികൃത മനുഷ്യനാണോ എന്നെ രക്ഷിച്ചത്? അതെ. ഓ, ഞാൻ എത്ര നീചമായിട്ടാണ് പെരുമാറിയത്. വാ, നമുക്ക് പോയി അയാളോട് നന്ദി പറയാം. എന്നോട് ദയവായി ക്ഷമിച്ചാലും എന്നെ രക്ഷിച്ചതിന് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ഏയ്, അതൊന്നും സാരമില്ല മോളെ. ഒരിക്കൽ കൂടി നന്ദി പറയുന്നു, ഞാൻ പോയി വരാം. അന്നു മുതൽ രൂപ എല്ലാവരോടും ഒരേപോലെ പെരുമാറി. ഗ്ലാൻസ്, ഒരു നോട്ടം നോക്കുക. റൂട്ട്, എങ്ങോട്ടെങ്കിലും പോകാനുള്ള വഴി. ഡ്രൗണിംഗ്, വെള്ളത്തിൽ മുങ്ങി മരിക്കുക.